ജീവിതത്തിലെ കൈപേറിയ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ എത്തുന്നു എണ്ണായിരത്ത് ബിയിൽ നിന്നും ജന ജലിയൻ. നമസ്കാരം. 180 പതിപ്പുകളിലധികം പുറത്തിറങ്ങുകയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ തിരക്കിയെത്തുകയും ചെയ്ത അറേബ്യയിലെ മലയാളിയുടെ നേരനുഭവങ്ങൾ വരച്ചു കാട്ടുന്ന ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിന് ഞാൻ എഴുതിയ ആസ്വാദന കുറിപ്പാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആടുജീവിതം എന്ന നോവൽ യഥാർത്ഥത്തിൽ ചോരവാർക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട മരുഭൂമിയിലെ ഒരു ആട് കേന്ദ്രത്തിൽ ദാരുണ സാഹചര്യങ്ങൾ നേരിട്ട് മൂന്നിലേറെ വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാളി യുവാവിന്റെ കഥയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. തന്റെ കൂട്ടുകാരനായ ഹക്കീമും കഥാനായകനും അറിയാതെ വിമാനത്തിൽ നിന്ന് ഇറങ്ങുകയും വിമാനത്താവളത്തിൽ ആരെയോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അറബി തന്റെ സ്പോൺസറാണെന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ കൂടെ പോവുകയും ചെയ്യുന്നതാണ് കഥയുടെ തുടക്കം. വൃത്തിഹീനമായ സ്ഥലത്ത് ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചുകൊണ്ടുള്ള വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു അവന്റെ ജീവിതകഥ. താമസിക്കാൻ മുറിയോ വസ്ത്രമോ പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പോലും അവന് ലഭിച്ചിട്ടില്ല. മർദ്ദന പീഡനങ്ങൾ പതിവായിരുന്നു. ഇത്രയൊക്കെയാണെങ്കിലും തന്റെ ഭാര്യ കയക്കുന്ന സ്വപ്ന സമാനമായ കത്തിൽ താൻ ഗോതമ്പ് റൊട്ടി ആട്ടിൻകറിയിൽ മുക്കി പാലം കുടിച്ച് AC റൂമിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഏതൊരു പ്രവാസിയുടെയും നൊമ്പരങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നീട് നജീബ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് മനുഷ്യ മനസ്സിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വലിയൊരു വിപത്തിലേക്കാണ് അവനെ കൊണ്ടെത്തിക്കുന്നത്. ഇതിനിടയിൽ തന്റെ കൂട്ടുകാരന്റെ ദാരുണ മരണത്തിന് അയാൾ സാക്ഷിയാകേണ്ടി വന്നു. ഒരുപാട് നേരത്തെ അലച്ചിലിനൊടുവിൽ യാദൃച്ഛികമായ ഒരു അറബി തന്റെ കാറിൽ ബദ്ഹയിലെ കഥാനായകന്റെ കുടുംബ സുഹൃത്തിന്റെ വീട്ടിലെത്തിച്ചു. ഒരുപാട് നാളത്തെ പരിചരണത്തിനൊടുവിൽ ആരോഗ്യം വീണ്ടെടുത്ത നജീബ് നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി പോലീസിൽ പിടികൊടുത്തു. മധുരമായ ശൈലി, മലയാളിത്തം എല്ലാം ഒത്തിണങ്ങിയ നോവലാണ് ആടുജീവിതം. ഒറ്റയിരുപ്പിന് തന്നെ വായിച്ചു തീർക്കാവുന്ന ലളിതവും ആകർഷകവുമായ ആഖ്യാന രീതി സ്വീകരിക്കാൻ കഥാനായകന് സാധിച്ചിട്ടുണ്ട്. എല്ലാം പരീക്ഷണങ്ങളാണെന്ന് വിചാരിച്ച വിശ്വാസിയായ നജീബ് പരീക്ഷണങ്ങളെ സഹനബോധത്തോടെ അതിജീവിച്ചുവെങ്കിലും ജീവിതത്തിൽ ഉയർന്ന ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പ്രവാസ ജീവിതത്തിൽ നാം കാണാത്ത മറ്റൊരു മുഖം കൂടി പരിചയപ്പെടുത്തുകയാണ് ഈ നോവൽ. നാം അനുഭവിക്കാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് വെറുമൊരു കെട്ടുകഥ മാത്രമായിരിക്കും. എന്നാൽ അങ്ങനെയല്ല. ആർക്കും സംഭവിക്കാവുന്ന ഒരു ജീവിത യാഥാർത്ഥ്യം തന്നെയാണ് ഈ നോവൽ. നന്ദി. നമസ്കാരം.